Ireland il padikya. Scholarship odu koode. Videsha rajyathe padanam ipo trending aanu. Ellaru UK, Canada okke cheriyoru prashnathilaanullathu. Angane oru rajyangalilekku Italy, adupole thanne Qatar, Saudi Arabia, Dubai, angane European countries inde pala bhagangalilekku, Germany angane oro bhagangalilekku nammal ipo seekerikondirikkaanu. വിദ്യാഭ്യാസത്തിൻ്റെ രീതി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് പണ്ട് ഇവിടെ നിന്ന് കോയമ്പത്തൂർ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന്. ഇന്ന് മലപ്പുറത്തെ പിള്ളേരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ. ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ലാതെ അവർ എങ്ങോട്ടും പോകാൻ തയ്യാറാണ്. നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ്. അതേ സമയത്ത് തന്നെ സ്കോളർഷിപ്പുകളൊക്കെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള യൂറോപ്യൻ കൺട്രി. അവിടെ ഈ 2024 ജാനുവരിയിലേക്കും അല്ലെങ്കിൽ 23 ഡിസംബറിലേക്കൊക്കെയുള്ള ഇൻടേക്കിനേക്കുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങളൊന്നും എനിക്കും അറിയില്ല. എനിക്കറിയുന്ന വിവരങ്ങളൊക്കെ ഞാനവിടെ പങ്കുവെക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അയർലൻഡിനെ ഒരു മികച്ച രാജ്യമായിട്ട് അല്ലെങ്കിൽ കുട്ടികളിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 7000-ലധികം കുട്ടികൾ അയർലൻഡിൽ പഠിക്കാൻ പോയിട്ടുണ്ടെന്നുള്ളതാണ് 2022 കണക്ക് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. 2022 ആഗോള സമാധാന സൂചിക പ്രകാരം ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് അയർലൻഡ്. അതാണ് അയർലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, മികച്ച ആരോഗ്യം, നല്ല വിദ്യാഭ്യാസ നിലവാരം, അതേപോലെ തൊഴിലിൻ്റെ സുരക്ഷിത, ഇതൊക്കെയാണ്. അതേപോലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ റാങ്കിങ്ങിൽ 18th ഒരു സ്ഥാനവും അയർലൻഡിനുണ്ട്. ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി ഓഫ് ഡബ്ലിനുമെല്ലാം US വേൾഡ് റാങ്കിങ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്, ഇതിലെല്ലാം ഉൾപ്പെട്ട 2 യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അത്രയും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാമെന്നുള്ളത് തന്നെയാണ് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം. സയൻസിലാണെങ്കിലും എൻജിനീയറിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ഗവേഷണത്തിലാണെങ്കിലൊക്കെ വളരെ ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു രാജ്യം തന്നെയാണ് അയർലൻഡ്. ലൈഫ് സയൻസ്, ഫാർമ എന്നിവയിലൊക്കെ ആഗോള സ്ഥാപനങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവസരങ്ങൾ, ജോലിക്കുള്ള അവസരങ്ങളൊക്കെ കൂടുതലായിരിക്കുന്നത്. മറ്റൊന്ന്, എല്ലാവരും പോകുന്നത് എന്തിനാണ്? പഠനത്തിനോടൊപ്പം ഒരു ജോലി കൂടെ നോക്കിയിട്ടാണ്. ആ ഒരു അവസരം അവിടെയുണ്ട്. അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും യൂറോപ്യൻ ഇക്കണോമിക്സ് ഏരിയയ്ക്ക് EE എന്ന് പറയും, അവിടേക്കും ഉള്ള ആളുകൾക്ക് പ്രയോജനകമായ രീതിയിലാണ് 1-2 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സ്റ്റഡി വിസയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, തൊഴിൽ വിസയിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. അതേപോലെ പഠനം തുടരുന്ന സമയത്ത് തന്നെ ആഴ്ചയിൽ 20 മണിക്കൂർ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം. അവധി ദിവസങ്ങളിൽ ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാവുന്നതാണ്. മാത്രമല്ല പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരമുണ്ട്. 2 വർഷം നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികളുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികളിലൊക്കെ 1000-ലധികം വരുന്ന ബഹുരാഷ്ട്ര കമ്പനികളിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള അവസരവും ലഭിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ അയർലൻഡ് ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. കൺസ്ട്രക്ഷൻസ്, ഇലക്ട്രിക്കൽ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഹോസ്പിറ്റാലിറ്റി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും പോലെ തന്നെയാണ് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറല്ല. IELTS വേണം. IELTS ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും 6.5 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് പഠന ചെലവുകളൊക്കെ വരുന്നത്? ഏകദേശം 34 സ്ഥാപനങ്ങളിലായിട്ട് 5000-ലധികം കോഴ്സുകളും 200-ഓളം അധികം സ്കോളർഷിപ്പുകളുമാണ് അയർലൻഡ് സർക്കാർ നൽകുന്നത്, ഐറിഷ് സർക്കാർ നൽകുന്നത്. കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികൾക്ക് സ്കോളർഷിപ്പുകൾ പുറമെയാണ്. ഇത് സർക്കാർ നൽകുന്നതാണ്. കോളേജുകളുടെയും യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പുകൾ വേറെ ഉണ്ട്. ഒരു എഡ്യൂക്കേഷൻ്റെ അയർലൻഡിലൊരു അപ്രോക്സിമേറ്റ് ആയിട്ടൊരു കണക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ട്യൂഷൻ ഫീസിന് പുറമെ ഏകദേശം €7,000 മുതൽ $12,000 വരെ ജീവിത ചെലവാണ് വിദ്യാർത്ഥിക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വർഷത്തേക്കുള്ള ജീവിത ചെലവ് നമ്മൾ ഓൾറെഡി തന്നെ എന്ത് ചെയ്യണം, അവിടെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ, വിസ അനുവദിക്കുകയുള്ളൂ. ഇതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ 2 ലിങ്ക് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. www.ireland.ie/n/study എന്നുള്ളതും അതേപോലെ തന്നെ educationaireland.com/en എന്നുള്ള 2 ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ കോളേജിൽ പഠിക്കാൻ പറ്റും, എത്ര കോളേജുകളുണ്ട്, കോളേജുകളുടെ ഫീസുകൾ എല്ലാം ആ ലിങ്കിലുണ്ട്. മാക്സിമം ആ ലിങ്ക് വഴി നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുക. ഉടനെ തന്നെ വിളിക്കാൻ നിൽക്കണ്ട. പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാവിയാണ് തീരുമാനിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കണം. ഇതൊന്ന് പഠിക്കന്നെ, കുറച്ച് സമയം ആയിക്കോട്ടെ, എന്ന് ഭാവിയല്ലേ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് നോക്കൂ. സമയത്തിനനുസരിച്ച് മറുപടി നൽകാൻ ശ്രമിക്കുക. അറിയുന്ന കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, വേണമെങ്കിൽ അവരെ കണക്ട് ചെയ്ത് തരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.